I hate him. Useless fellow. Endu yena anna? Enda pappa aipoyile. നിങ്ങൾക്ക് സഹിച്ചേ പറ്റൂ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാതല്ല എന്റെ അപ്പൻ ഇത്രയും പണം മുടക്കി എനിക്ക് ഈ വീട് വെച്ചു തന്നത്. സമാധാനമായിട്ട് ജീവിക്കാനാ. അയാളുടെ മുഖം കണ്ടാൽ തന്നെ എന്റെ മനസ്സമാധാനം പോവും. പപ്പ ഗ്രാൻഡ്പായ്ക്ക് 50 രൂപ വേണോന്ന് പറഞ്ഞു. പപ്പ ഇപ്പൊ കുടിക്കാൻ പോകണ്ട. വെറും രണ്ട് ബഗ്ഗല്ലേടാപ്പ. അന്നയ്ക്ക് ആരും കുടിക്കുന്ന ഇഷ്ടമല്ല. മമ്മി വല്ലപ്പോഴും കഴിക്കുന്നതോടെ ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ദൈവഭയമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. എന്റെ അപ്പൻ എന്നെ വളർത്തിയതും അങ്ങനെയാ. ഈ വീട്ടിൽ ആരും കള്ളു കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കള്ളു കുടിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. അയ്യോ തുടങ്ങി. ഈ മാറണ എന്നെ എപ്പോ അവസാനിക്കാവോ? വായിച്ചോട്ടെ അന്ന. എനിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. എന്തെങ്കിലും പാസ്റ്റ് ടൈം ആയിക്കോട്ടെ. മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല അങ്ങനെയുള്ള പാസ്റ്റ് ടൈം. എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യ. നിങ്ങൾ എന്ന് പറ ഒന്ന് നിർത്താൻ പറ. എന്നെ കൊണ്ട് വയ്യ വേണമെങ്കിൽ നീ എന്ന് പറ. എന്താ എന്താ അലറും. എന്റെ മനസ്സമാധാനം നശിപ്പിച്ചാൽ ഞാൻ അലറ തന്നെ ചെയ്യും. മമ്മിക്ക് എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടെങ്കിൽ അങ്ങനെ പോയി ഉപദേശിക്കേ. ഞാൻ പോവാ, 4 മണിക്ക് വരാം. No. 50 rupees. We pay you 50 rupees. Make it 100. All right, okay. Okay. Thank you. Thank you. ഇതിന് മമ്മി എന്ത് സമാധാനമാണ് പറയുന്നത്? എനിക്കിനി ഒന്നും പറയാനില്ല. എന്താ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്തോളൂ. പപ്പാ ഒന്നും അറിയാവുന്നേ, ഇനി അറിയാവുന്നേ. എന്താ അവിടെ പ്രശ്നം? ഗ്രാൻഡ്പാട പടം പത്രത്തിൽ അടിച്ചു വന്നു. ഓ, അതിനെത്ര ദേഷ്യപ്പെടാൻ. എനിക്കറിയാൻ പാടില്ല. എന്താ പാപ്പ ഇത്? ഫണ്ണി. എന്ത് ഫണ്ണി?
ഇയാൾ എന്നെ പോലെ ഇരിക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1998 March 19 ഇ എം എസ് അന്തരിച്ച അപരാഹ്നത്തിനും വാജ്പേയി സ്ഥാനാരോഹണം ചെയ്ത സായാഹ്നത്തിനും ഇടയ്ക്കെപ്പോഴോ ഡാനിയെ ഹൃദ്രോഗം ആരോപിച്ച് നഴ്സിംഗ് ഹോമിൽ പ്രവേശിപ്പിക്കുവാനായി കൊണ്ടുപോയി. ബാക്കി 100 രൂപയ്ക്ക് ഇത് എന്താണ്? മാധവി കൊച്ചിന് ഒരു ഗൗരവം. അവൾക്ക് ഈ കല്യാണക്കാരി അല്ലാണ്ട് വേറൊന്നും പറയാനില്ല അമ്മാവ. പിന്നല്ലാണ്ട് എന്നും ഇങ്ങനെ ഒളിച്ചും പതുങ്ങി കഴിയാന്ന. എന്റെ അവസ്ഥ എന്താ നീ മനസ്സിലാക്കാത്ത? 3 പെങ്ങന്മാരാ എനിക്ക്. അവറ്റകളെ കെട്ടിച്ചു കൊടുക്കാണ്ട് എനിക്ക് ഇവിടെ കെട്ടാൻ പറ്റുമോ? അത് പറ്റില്ല. പക്ഷെ രാത്രിയിലേ പതുങ്ങി വരവിനെ ഒരു കുറവും ഇല്ലല്ലോ. നിങ്ങളെ വഴക്കിന് ഞാനില്ല. ടോക്കിംഗ് ഓഫ് ഫിലിംസ്, ഞാൻ ഈ അടുത്തൊരു പടം കണ്ടു. ഫെമിനിസ്റ്റ്, പ്രോഗ്രസീവ് എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെട്ട പടം. അത് ഫെമിനിസ്റ്റ് ഫിലിമൊന്നും അല്ല. വാസ്തവത്തിൽ അതൊരു ട്രാപ്പാണ്. വിമൻ ഓറിയന്റഡും അല്ല, പുരുഷന്മാർക്കെതിരെയും അല്ല. ഒരാൾക്ക് പകരം ഒരു പെണ്ണ് 5 ആണുങ്ങളെടുത്ത് സറണ്ടർ ചെയ്യുന്നു. ഡിപ്ലോറബിൾ. ഡോക്ടർ പടം കണ്ടോ? ഞാൻ ഈ ആർട്ട് ഫിലിംസ് ഒന്നും കാണാറില്ല. ഈവൻ ഇൻ ബംഗാളി. എനിക്കിഷ്ടം ഹിന്ദി ഫിലിംസാണ്. അമിതാഭ്, ഷാരൂഖ് ഖാൻ. അല്ലെങ്കിലും ഈ ആർട്ട് ഫിലിംസ് എല്ലാം നല്ലതൊന്നുമല്ല. എക്സെപ്റ്റ് ഓഫ് കോഴ്സ് ദ ഫിലിംസ് ഓഫ് മാർഗരറ്റ്. ഡാനിത് എവിടെയായിരുന്നു? മാർഗരറ്റ്, ആ സാക്സോഫോൺ ഒന്ന് കിട്ടിയിരുന്നേ കൊള്ളാർന്നു. എന്തിനാ? ആശുപത്രിയിൽ വായിച്ചുകൊണ്ട് നടക്കാനാ? അതിപ്പേതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അടങ്ങി ഒതുങ്ങി മുറിക്ക് അകത്തിരുന്നൂടെ? സൂക്കേടൊന്നും ഇല്ലാന്നറിയിക്കാനാ ഇങ്ങനെ തെണ്ടി നടക്കണത്? അതിന് എനിക്ക് ഹാർട്ട് ട്രബിൾ ഇല്ലാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മാർഗരറ്റ്. എന്നിട്ടാ കടം വാങ്ങി കള്ളു കുടിച്ച് നടക്കണത്? അത് ഹാർട്ട് ട്രബിൾ ഉള്ളവർക്ക് 2 പെഗ് വരെ ആകാന്ന് പറഞ്ഞിട്ടുണ്ട് മാർഗരറ്റ്. നമ്മുടെ ഡോക്ടർ എൻജി തോമസ്. ഇത് എന്തിനാന്നറിയോ? കൂട്ടിക്കലെ നമ്മുടെ എസ്റ്റേറ്റ് വിൽക്കാൻ പോവുക. 38 ലക്ഷം നല്ല വിലയാണെന്ന് അന്ന പറഞ്ഞത്. ഞാനേ ഡോക്ടർ എൻജി തോമസിന്റെ അടുത്ത് ഒരു കുറിപ്പടി മേടിക്കട്ടെ. ഡെയിലി 2 ഡ്രിങ്ക് ആകാന്ന്. ഡെയിലി 2 ഡ്രിങ്ക്. 1 ഡ്രിങ്കിന് 30 രൂപ. 30 എവിടെ കൊടുക്കാത്ത വിലയല്ലേ. 40 രൂപ വെച്ച് ഡെയിലി 2 ഡ്രിങ്ക് ആകുമ്പോ മന്ത്ലി എന്താകും മാർഗരറ്റ്? ഡെയിലി കള്ളു കുടിക്കാൻ ഞാൻ കാശ് തരണമെന്നോ?